ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എത്തക്കണ്ണയാളെ, വർത്തമാനം എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇന്നൊരു പഴയ കാല ഓർമ്മകളായിട്ടേ ഒരു തേമുട്ടായാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മുട്ടായാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി വെക്കണം കേട്ടോ തേമുട്ടായി. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ പെട്ടിക്കടയിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ സ്കൂൾക്കൊക്കെ പോണ കാലത്തേ, ഞാനേ സ്കൂൾക്കൊക്കെ പോണ കാലത്ത് കാണാൻ പെട്ടിക്കടയിൽ ചെറിയ ഭരണിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചിക്കണ്, അതിങ്ങനെ വാങ്ങി തിന്നണ കാലം ഇങ്ങനെ ഓർമ്മ വരികയാണ് എണ്ണയാളെ തേമുട്ടായി കാണുമ്പോഴേ. അപ്പൊ ഇതുണ്ടാക്കൽ എങ്ങനെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം, നിങ്ങളെല്ലാരും ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പൊ എണ്ണയാളെ ഇതിന് വേണ്ടിയതേ ദോശമാവാണ് കേട്ടോ. ഞാനിപ്പോ ഈ എടുത്തുക്കണ ദോശമാവാണ്. അപ്പൊ നമ്മൾ രാവിലെ ചൂടുമ്പോ അതിന് രണ്ട് കായൽ കോരിയെടുത്ത് വെച്ചേക്കാണ് ഞാനേ. അപ്പം അതിൽ നമ്മൾ അപ്പസോടി ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് ചേർത്തിട്ടുള്ള ദോശമാവാണ്. അപ്പം അതിക്ക് നമുക്ക് ഇനി ലേശം കളറൊന്ന് പാരാ, ഒന്ന് ചൊറുക്കുണ്ടാകാൻ വേണ്ടിയിട്ട് ചുവപ്പ് കളറ് പാരുകയാണ് കേട്ടോ ഞാനേ. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുക, നമ്മൾ കുടിയിലുണ്ടാക്കുമ്പോൾ ചുവപ്പ് കളറൊന്നും പാരാതിരിക്കുക, നല്ലൊരു കളറും വേണ്ട. അപ്പോൾ എന്നാലും നല്ല രസമുണ്ടാവും. ഞാൻ കളറില്ലാതെ എന്തിൻ്റെ ഇടക്കൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പം ഇതിപ്പോൾ നിങ്ങൾക്കൊക്കെ ഒന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ചുവന്ന കളറൊക്കെ പറഞ്ഞങ്ങാണ്ട് ഉണ്ടാക്കണത്. തേമുട്ടായി സാധാരണ ചുവന്ന കളറിലാണല്ലോ വരിക, ചുവപ്പ് കളറിലും ഓറഞ്ച് കളറിലൊക്കെ കാണാലോ തേമുട്ടായി. അപ്പം അത് കണ്ടും കണ്ടാട്ടോ നമ്മൾ ഈ ചുവപ്പ് കളറ് പാർന്നുകൊണ്ട് ഉണ്ടാക്കുന്നത്. ഫുഡ് കളർ അതേതായാലും നല്ലല്ലോ പള്ളക്ക് കുട്ടിയൾക്ക് കൊടുക്കാനൊന്നും. അപ്പം നിങ്ങളിപ്പോൾ ഫുഡ് കളർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇത് തീക്കട് പാർന്നുകാണ്ടേ കളർ തീക്ക് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനേ. എന്നാലല്ലേ നമ്മളെ കളറൊക്കെ അതിൻ്റെ എല്ലോട്ട് കൂടി ആവുകയുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് നോക്കുകയാണ്. ഇനി നമുക്ക് ഇതോട് മാറ്റിയേക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണ്ടോ പഞ്ചാര പാനിയേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിക്കണ്. അതിക്കൊരു ഒന്നര കായിൽ പഞ്ചാര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിക്കൊരു അര ഗ്ലാസ് വെള്ളം കൂടി പറഞ്ഞു കൊടുക്കണം പഞ്ചാര ഉരുകാൻ വേണ്ടിയിട്ടേ. അപ്പം ഇവിടെ ലേശം പഞ്ചാരപ്പാനി ഉണ്ടായിന്, അപ്പം അതുകൂടി കൂട്ടിയിട്ടാണ് ഞാൻ പാരണ കേട്ടോ. നിങ്ങൾ പച്ചവെള്ളം പറഞ്ഞു കൊടുത്തുള്ളൂ. അപ്പോൾ ഞാൻ തലേന്ന് ഉണ്ടാക്കി വെച്ച ലേശം ഇവിടെ ഉണ്ടായിന്, അപ്പം അതാണ്. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പെണ്ണിയാളെ ഞങ്ങളോട് ഒരു കാര്യം പറയണേ, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയ ആൾക്കാരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ അടുത്തുള്ള ബെല്ലുകൂടി തൊട്ടാൽ, അപ്പം ഞാനിടുന്ന എല്ലാ അതിൻ്റെ അടുത്തുള്ള ബെല്ലുമ്പോൾ തൊട്ട് ആൾ നല്ലൊരു ഓപ്ഷൻ വരും. അപ്പം അതിമേലൂടെയും തൊട്ട് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോ ഞങ്ങൾക്ക് അപ്പൊക്കെ അപ്പോൾ ഞങ്ങളെ മൊബൈലിക്ക് ഇങ്ങനെ കിട്ടുമേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് അതിമ്മേ തൊടാനേ. അപ്പം പഞ്ചാരപ്പാനി ഇപ്പം നല്ലോണം തിളച്ചിക്കണ് കേട്ടോ, എല്ലാം തിളച്ച് വന്നിക്കണം. ഇപ്പം പറ്റ വെള്ളത്തൊടുക്കുകയും പറ്റൂല, എന്നാൽ നല്ല കുറുകാനും പറ്റൂല. ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടിയത്, കണ്ടില്ല. അപ്പം ഞാൻ ഈ ആറ്റിന് ഇതാ ഇതേ മാതിരി നിൽക്കണം കേട്ടോ, ചെറിയൊരു കുറുക്കത്തിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഇനി നമുക്കിത് മതി, നമുക്കിത് ഇനി വാങ്ങിയേക്കട്ടോ അടുപ്പത്തു നിന്ന്. അപ്പം ഇനി ഒന്നുകൂടി തിളപ്പിച്ചാണ് നമുക്ക് ഇതൊക്കെ പാടെ ചുട്ട് കഴിഞ്ഞിട്ടേ, ഇത് ചുട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടോടെയാണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇനി നമുക്ക് മുട്ടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ അടുപ്പത്ത് വെക്കണുണ്ട് കേട്ടോ ചട്ടിയിലേ. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വരാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിക്കണ്. ഇനി നമുക്കിത് ചൂടായിക്കണോ ഒന്ന് നോക്കുക, രണ്ട് തുള്ളി ഇറ്റിച്ച് നോക്കുക കേട്ടോ നമുക്ക് ചൂടായിക്കണോ അല്ലേന്ന് അറിയാൻ. എന്നിട്ട് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് തുള്ളി ഞാനിത് ഈ കുറ്റിച്ച് വെച്ച് അങ്ങോട്ട് തന്നെ കോരി എടുത്തുക്കണ്. എല്ലാം ചൂടായിക്കണ്, പൊന്തി വരുന്നുണ്ടല്ലോ മാവ്. അപ്പോൾ ഇതൊന്ന് മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഇത് അതിൻ്റെ ഇടയിൽ കൂടെ കരിഞ്ഞിങ്ങനെ കിടക്കുള്ളൂ, വേഗം ഒപ്പാവൂല. അപ്പം അതിന് വേണ്ടിയിട്ടേ. അപ്പോൾ എണ്ണ ചൂടാകോളെ ഞാനിട്ടോ തിജ്ജ് ഫുള്ളിൽ ഇട്ട് വെച്ചിനത്. ഇപ്പം പറ്റ കുറച്ച് വെച്ചിങ്ങനെ കണ്ടില്ലേ അടുപ്പുകൾ, കണ്ടില്ലേ അടുപ്പിൻ്റെ സ്വിച്ച്, പറ്റ കുറച്ച് വെച്ചിങ്ങനെ കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ പറ്റ കുറച്ചൊക്കെ കേട്ടോ, തിജ്ജ് പറ്റ കുറക്കണം, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും കേട്ടോ വേഗാതെ. അപ്പം അങ്ങനെ കുറഞ്ഞ തിജ്ജിൽ കടന്നങ്ങോട്ട് കണ്ടില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോ സ്പൂൺ ഓരോ സ്പൂണൊന്നും നിറച്ചിടരുത് കേട്ടോ. ഒരു കാൽ സ്പൂൺ ചാണ് ഞാനിത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്, അത് തന്നെ ഇതിട്ട് പൊന്തിൽ വരുവേ, അപ്പോളൊരു തേമുട്ടായിൻ്റെ വലുപ്പത്തിലായി കിട്ടുള്ളൂ. പിന്നെ ഒക്കെ വലിയതാകണമെന്നുണ്ടെങ്കിൽ ഓരോ സ്പൂൺ ഇങ്ങനെ പറഞ്ഞു കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി നമുക്കിത് ഓരോന്ന് അങ്ങോട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കട്ടോ. ഒരു ഭാഗം വെന്തിക്കണതിൻ്റെ അപ്പുറത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കുക, എല്ലാതും കൂടി ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിങ്ങനെ ലോ ഫ്ലെയിമിലോ എന്താ അങ്ങനെ പറയാലോ. അപ്പോൾ അതിലിട്ടുകാണ്ടാണ് കേട്ടോ ഞാനിത് വേവിച്ചണ്, കണ്ടില്ല അതേമാതിരി ഊറ്റിട്ടെടുക്കുക.
നന്നായിട്ട്. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിൽ കെട്ടുകൊടുത്തു അങ്ങനെ എല്ലാതും ചുട്ട് കഴിഞ്ഞിട്ടോ, ചൂടിനെ എല്ലാതും നിങ്ങൾക്ക് കടിത്തന്നിട്ടില്ലേ. അപ്പം ആ നമ്മളാ ഷുഗർ സിറപ്പ് ഒന്നും കൂടി ചൂടാക്കിങ്ങാണ്ട് തിളപ്പിച്ചങ്ങാണ്ട് ഇക്കടെ ഇട്ട് കൊടുക്കാം കേട്ടോ. തീമക്കന്നെ ഞാൻ ഇട്ട് കൊടുത്തു കിട്ടുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ചമുട്ടായി ഇതേമാതിരി ഇട്ട് കൊടുക്കുക കണ്ടില്ലേ. എന്നിട്ട് എല്ലാത്തും കൂടി ഇളക്കിങ്ങാണ്ട് കൊടുക്കണം ഇങ്ങനെ ഇതേമാതിരി. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ആണ് എടുത്തേക്ക് കേട്ടോ. 10 മിനിറ്റ് ഒന്നും വേണ്ടില്ല തണുക്കാനേ, തണുത്തുങ്ങാണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പുടിച്ചണല്ലോ തേന്. തേന് പറഞ്ഞാൽ അതായത് അതിൻ്റെ ഉള്ളിലത്തെ പഞ്ചാര പാനി. അപ്പോൾ നമ്മൾ ഒന്ന് 10 മിനിറ്റ് ആയിട്ട് ഞാനൊന്ന് എടുത്ത് നോക്കണുണ്ട് കേട്ടോ. അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ എല്ലാതും വറ്റി കഴിഞ്ഞിക്കണം, ഒക്കെ കുടിച്ചിക്കണം കേട്ടോ. അതേ നമ്മൾ തേമുട്ടായി കുടിച്ചിക്കണം, അതൊക്കെ അതിൻ്റെ ഷുഗർ സിറപ്പൊക്കെ കുടിച്ചിക്കണം. അപ്പം ഞാൻ ഈ പാത്രത്തിലൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇത് മുയ്യപ്പനും തീക്കണം മാറ്റി കൊടുത്തു കേട്ടോ. കണ്ടില്ലേ നമ്മൾ തേമുട്ടായി നമ്മളെ പീടിയിൽ നിന്ന് കിട്ടണേ അതേമാതിരില്ലേ. പെട്ടിക്കടയിൽ ആ വിരണിയിൽ ഇങ്ങനെ കിടക്കണ അതേമാതിരി തേമുട്ടായി അല്ലേ, അതേമാതിരി ചാതുകൊണ്ട് ഇണയാളെ ഇത് തിന്നാൻ ഒരു മാറ്റമല്ല. ഇനി നോക്കുകയാണ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് അതിൻ്റെ നീര് കിടക്കണം. തേനേ കണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ തേന് കിടക്കണുണ്ട്. അപ്പോൾ ഇതേമാതിരി നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും തിന്നാം. ഇത് നല്ല രസമാണ് കേട്ടോ തിന്നാൻ. നമ്മളെ പഴയ കാലം കേട്ടോ ഓർമ്മ വരികയാണ് ഇനിയാളെ. ഈ തേമുട്ടായി കാണുമ്പോൾ സ്കൂളിൽ പോയ കാലങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. ഈ മുട്ടായി വാങ്ങുന്നതും അന്നൊക്കെ 25 പൈസയും 50 പൈസയും ഒക്കെ ഉള്ള എല്ലാം ഇതിന് മുട്ടായിക്ക് വില. പിന്നെ 10 പൈസക്കും 5 പൈസയും അന്ന് 10 പൈസയും 5 പൈസയും ഒക്കെ ഉണ്ട് ഇഞ്ചോ കുട്ടിക്കാലത്തിട്ടോ ഇനിയാളെ സ്കൂളിൽ പോകുമ്പോൾ മുട്ടായി വാങ്ങാൻ. ഇത് നല്ല ഇതാണ് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റാണിത് നോക്കുകയാണെങ്കിൽ മുറിച്ചിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ്. ഇതേമാതിരി തന്നെ ഇക്കാരം നമുക്ക് പീടിയിൽ നിന്ന് ഇട്ടുമ്പോളേ നല്ല ചോയാണല്ലോ തേമുട്ടായി. അപ്പോൾ ഇനിയാളെ അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളെല്ലാവരും നിങ്ങളെ കുടിയിൽ ഉണ്ടാക്കി നോക്കണം. ഒരു പണിയില്ല നമ്മളെ അപ്പം ചൂടുമ്പോൾ അതിന് ലേശം മാവ് കോരി വെച്ചങ്ങാണ്ട് അവിടെ ചുട്ടാൽ മതി. എളുപ്പമുണ്ട്. കുറച്ച് പഞ്ചാര ഈ മാവിൻ്റെ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. കുറച്ച് എണ്ണയ്ക്ക് ലേശറിനുള്ളിട്ടെങ്ങാണ്ട് അത് ഷുഗർ സിറപ്പൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മളെ തേമുട്ടായി റെഡിയായില്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിക്കൊണ്ട് എല്ലാവരും കമൻറ്റിലൊന്ന് അറിയിച്ചോണ്ടിഞ്ഞേ. അപ്പം പറഞ്ഞ മാതിരി എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. വീട് കജ്ജാൻ കാത്തിക്കൊന്നും വേണ്ട, കാണുമ്പോൾ തന്നെ തുടങ്ങിക്കൊണ്ട് ലൈക്ക് ചെയ്യലും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോണ്ടിയും. പിന്നെ പിച്ച് നിങ്ങളോട് കാര്യമായിട്ടൊന്നും പറയാല്ല. പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോണ്ടി വാട്സപ്പിലൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തെടുത്തോളൂ. ഓൽക്കൊക്കെ കണ്ടു ഓലൊക്കെ മുട്ടായി ഉണ്ടായിക്കോട്ടെ. നമ്മൾ പിന്നെ ദിവസം വരണ്ട. അസ്സലാമു അലൈക്കും.